വാത്സല്യത്തിൻ്റെ പാടിപ്പതിഞ്ഞ സ്ത്രീ പ്രതീകമല്ല, സഹനത്തിൻ്റെയും കണ്ണീരിൻ്റെയും സീരിയൽ മുഖവുമല്ല, പോരാട്ടത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെയും ഗൗരവമാണ് ഗൗരിയമ്മ. കെ ആർ ഗൗരിയമ്മ എന്ന ആത്മഗൗരവം നേരെ ചൊവ്വയിലെ ഇന്നത്തെ അതിഥി. കരയാത്ത ഗൗരി, തളരാത്ത ഗൗരി, നിറികെട്ട ലോകം, കനിവറ്റ കാലം, പടകാളിയമ്മേ കരയിച്ചു നിന്നെ, മാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതയാണ്. ഈ കവിതയിൽ പറയുന്നത് പോലെ ഗൗരിയമ്മയെ ഈ കനിവറ്റ കാലം കരയിച്ചു എന്നത് ശരിയാണ്? അല്ലത് ചുള്ളിക്കാട് പറഞ്ഞത് തന്നെ പാർട്ടിയിൽ നിന്ന് പുറന്തള്ളിയ കാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതയായിട്ട് വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഈ അടുത്ത കാലത്ത് ആരും എന്നെ കരയിച്ചിട്ടില്ല. കരയുന്ന എന്തിനാ? കരയുന്നത് ദൗർബല്യമാണ്. അല്ല, എന്നാലും ഈ ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിൽ ഗൗരിയമ്മയ്ക്ക് ശരിക്കും ഒരു വേദനയില്ലേ മനസ്സിൽ? നിങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ മുഖ്യധാരയുള്ള ഏത് പാർട്ടിയുണ്ട്? വേണമെങ്കിൽ പറയാമായിരിക്കും, റെഡ് ലേബലുള്ള ഇവരെ നക്സലുകാർ വേണമെങ്കിൽ പറയാമായിരിക്കും, അവർ ഇടതുപക്ഷ മുഖ്യധാര, അവർ കുറച്ച് കൂടിപ്പോയി ഇല്ല എന്നുള്ളത്. ഇന്ന് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ വാചക കസർത്തിൽ വ്യത്യാസം കാണും, അല്ലാതെ പ്രവൃത്തിയിൽ യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഭരണം നോക്ക്, ഒരു വ്യത്യാസം നിങ്ങളിങ്ങോട്ട് എന്നോട് പറയും എന്താണെന്ന്. ഗൗരിയമ്മ അടർന്നു പോയതിൽ വേദനിക്കുന്ന ഒരുപാട് ഇടതുപക്ഷക്കാരെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഗൗരിയമ്മയ്ക്കും അതിലൊരു വേദന ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഞാൻ അടർന്നു പോയതല്ല, എന്നെ അലർത്തി പിടിച്ചതാണ്. അവർ ധരിച്ച് കാണുമായിരിക്കാം. ദീർഘകാലമായി 10, 25, 30 സംവത്സരം പ്രവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നെപ്പറ്റി ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പാർട്ടി തരുന്ന പരിപാടികൾ നടത്തിയ ആളാണ്. കർഷക സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് 1960 മുതൽ 84 വരെ കേരളത്തിലെ മഹിളാ സംഘം കെട്ടിപ്പടുത്ത ഞാനാണ്. അതുപോലെ തന്നെ ഒരുപാട് ട്രേഡ് യൂണിയനുകളും ഞാൻ പാർലമെൻറ്റിലും നിയമസഭയിലുള്ള കാര്യങ്ങളിൽ എന്നെ ഏൽപ്പിച്ച ജോലി ഒരുമാതിരിയെല്ലാം മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഭേദമായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഗൗരിയമ്മ പറഞ്ഞു, അതായത് ഗൗരിയമ്മയ്ക്ക് സ്വന്തം കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ ഒരിക്കലും സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, പക്ഷെ പ്രസ്ഥാനത്തിനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി വലിയ ഗൗരിയമ്മയുടെ വ്യക്തിജീവിതം ബലികഴിക്കുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്നെ ഏൽപ്പിച്ച ജോലി ഇപ്പോഴും ഞാൻ ഫുൾ ടൈം പ്രവർത്തകയാണല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അസുഖമായതുകൊണ്ടുണ്ട്, ഞാനിപ്പോഴും ഫുൾ ടൈമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ, മരിക്കുന്നവരെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. അതെ, എങ്കിലും മനുഷ്യന് വ്യക്തിപരമായിട്ടുള്ള വേദനകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പം അടുത്ത കാലത്ത് ഗൗരിയമ്മ പ്രസവിക്കാത്ത സ്ത്രീ എന്നുള്ള നിലയിൽ വരെ ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. ഗൗരിയമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അമ്മയാകാത്തതിൽ വിഷമം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഇപ്പോഴൊരു വിഷമവും ഇല്ല. കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരപാർഷം ഉണ്ടായപ്പോൾ എനിക്ക് ദുഃഖമായിരുന്നു ഇല്ല എന്ന് പറയണ്ട. അത് മനഃപൂർവ്വം യാത്ര ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും യാത്ര ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടുണ്ടായതാണ്. രണ്ട് പ്രാവശ്യം ഉണ്ടായത് പോലെ, ഒന്ന് എറണാകുളത്ത് വെച്ചും ഒന്ന് തിരുവനന്തപുരത്ത് വെച്ചും. ആദ്യത്തേൽ എനിക്ക് വലിയ ദുഃഖമായിരുന്നു. രണ്ടാമത്തത് ഞങ്ങൾ ഒന്നിച്ച് താമസിക്കുകയും പാർട്ടി രണ്ടായതിൻ്റെ ശേഷമായിരുന്നു. അന്ന് ടീം ഒരുപാട് വേദനിക്കുകയും മഴക്ക് പറയുകയും ചെയ്തു. എങ്കിലും ഞാൻ അത്ര വേദനിച്ചില്ല. ആദ്യത്തെ കാലത്ത് എനിക്ക് വേദനയുണ്ടായി, എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. പക്ഷേ കുട്ടികൾ വേണ്ട എന്നുള്ളത് ബോധപൂർവമായ ഒരു തീരുമാനമായിരുന്നു? അല്ലല്ല, അങ്ങനെ ഒരു തീരുമാനമില്ല. അങ്ങനെ ഒരു തീരുമാനമില്ല, കുട്ടികൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ഞങ്ങൾ DNC യും ബാക്കിയുള്ളതൊക്കെ ചെയ്ത ആളുകളാണ്. ബാക്കിയുള്ളതൊക്കെ ഒരുപാട് 2-3 പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ്. ഡോക്ടർമാരെ കൊണ്ട് സ്പെഷ്യലായിട്ടൊക്കെ നോക്കിച്ചാൽ കുട്ടികൾ ഉണ്ടാകണമെന്നില്ല. പക്ഷേ കുട്ടികളുണ്ടായില്ലല്ലോ, എനിക്ക് മക്കളില്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ ദുഃഖിച്ചിരിക്കുകയാണ്. നിങ്ങൾ ധരിക്കരുത്. ടി വി തോമസിന് ആ കാര്യത്തിൽ പ്രത്യേകമായി വിഷമം ഉണ്ടായിരുന്നു? ആദ്യം ടി വി തോമസിൻ്റെ കുറ്റം കൊണ്ടാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ യാത്ര ചെയ്തത്, ഞാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പറയും. രണ്ടാമത്തെ പ്രാവശ്യം വിഷമം ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എം എൻ ഗോവിന്ദൻ നായർ പാർട്ടിയുടെ പിളർപ്പിൻ്റെ സമയത്ത് എം എൻ ഗോവിന്ദൻ നായർ ടി വി തോമസിനെ CPI തന്നെ നിർത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നപ്പോൾ ഗൗരിയമ്മയെ കൂടി CPI ഭാഗത്ത് നിർത്തണമെന്ന് എം എൻ ഗോവിന്ദൻ നായർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് TV തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തിയായിരുന്നു. ഒരു കൊച്ചു വിച്ചാത്തിയാണ്, തടി കേടാക്കാതെ നോക്കിക്കോ എന്നാണ് MNനോട് പറഞ്ഞെന്നാണ്. അന്ന് MN ഗൗരിയമ്മയെ CPIയിലേക്ക് ക്ഷണിക്കാതെയാണ് പോയത്. എന്നെ കണ്ടില്ല. ഞാനന്ന്
ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ടി വി ഉള്ളപ്പോൾ ഞാൻ അടുക്കളയിൽ അവരെ സഹായിക്കാൻ കയറും. എന്താണെന്ന് വെച്ചാൽ ടി വിക്ക് രുചികരമായ ആഹാരം ഉണ്ടാക്കാൻ ഞാൻ കൂടാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴാണ് ആരോ എന്ന് പറഞ്ഞത്, ടി വി തോമസ് എൻ്റെ അടുത്ത് എം എന്ന് വർത്തമാനം പറയുന്നു. ഞാനപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന മുറിയുടെ ഇപ്പുറത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ സംസാരം. അപ്പോൾ എം പറഞ്ഞു, ഇങ്ങനെ ടി വി ഞാനൊന്ന് ഗൗരിയമ്മയോട് സംസാരിച്ചു നോക്കട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ അയ്യോ വേണ്ട, അത് കൊച്ചു പിച്ചാത്തിയാണെന്ന് പറഞ്ഞു. കൊച്ചു പിച്ചാത്തിയായിട്ട് നിൽക്കാൻ ഇപ്പോൾ വേണ്ട, അത് ഏതെങ്കിലും വിധത്തിൽ ശരിയാക്കണമെങ്കിൽ എന്നെ കൊണ്ടേ കഴിയുള്ളൂ, അതുകൊണ്ട് എം കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടി വി തോമസ് ഭാര്യയെ പേടിച്ചിരുന്ന ഒരു ഭർത്താവാണോ? ഏയ്, ടി വി തോമസ് അങ്ങനെ ഒരുത്തനാണോ? ഓ, ഭാര്യയെ തീരെ പേടിക്കാത്ത ഒരു ഭർത്താവ് ടി വി തോമസ് ആയിരുന്നു. അല്ല, ഗൗരിയമ്മ പക്ഷേ ടി വി തോമസിനെ ഏതെങ്കിലും കാരണവശാൽ പേടിച്ചിരുന്നു, ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ? അതും എനിക്കൊരു പേടിയൊന്നും ഇല്ല. ഞങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. നമ്മളെത്രയൊക്കെ പറഞ്ഞാലും കേരളത്തിൽ എത്ര വലിയ രാഷ്ട്രീയം ആയാലും സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഇന്നും മേലും താഴെയൊക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും അരുന്നരിക്കരുത്, വലിയ ആളുകളാകട്ടെ അതൊക്കെ ഉണ്ട്. അത് അത് കഴിഞ്ഞിട്ട് ഇൻഫെക്ട് ഹസ്ബൻഡ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ പുരുഷൻ ഭർത്താവ് ഭർത്താവാണ് നമ്മളെന്ന് പറയുന്ന പോലെ ഭാര്യ ഭാര്യയാണ്. ടി വിയുമായിട്ടുള്ള ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്ത് ഈ പാർട്ടി പ്രവർത്തനം രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു ഒരു പിരിമുറുക്കമുണ്ടല്ലോ, അത് എത്രത്തോളം പിന്നെ പ്രകടമായിരുന്നു? അത് പിരിമുറുക്കം, വലിയ പിരിമുറുക്കമാണ്. അത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായെങ്കിലേ അറിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അച്ഛനും മക്കളും രണ്ട് ചേരിയിലാകാം. ഞങ്ങൾ എൻ്റെ അണ്ണനും ഞാനും എൻ്റെ അച്ഛനെതിരായിട്ട് വോട്ട് ചെയ്തവരാ. വിദ്യാഭ്യാസ നയം, സി പിയുടെ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ അച്ഛനെ എസ് എൻ ഡി പിയുടെ ചേർത്തല താലൂക്കിലെ പഴയ കാലത്ത് ഓർഗനൈസിങ് സെക്രട്ടറിയായിരുന്നു. പിൽക്കാലത്ത് അച്ഛൻ 519 ശാഖയുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അവിടെ പ്രമേയം പാസാക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തവരാ. ഞാൻ ഈ ചോദിക്കുന്ന ഒരു കട്ടിലും ഒന്നിച്ചു കഴിയേണ്ടവരാണ് അച്ഛനും. ഇ എം എസും ഗൗരിയമ്മയും തമ്മിലുള്ളൊരു ബന്ധം അന്ന് മുതൽ എങ്ങനെയായിരുന്നു? ഇല്ല, ഞാൻ ഇ എം എസ് ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ ഉടച്ചിൽ വന്നത് അവസാന ഘട്ടത്താണ്, 87 മന്ത്രിസഭാകാലത്താണ്. ഒരു ജൂനിയർ മന്ത്രി എന്നുള്ള നിലയിലും ബാക്കിയുള്ളതും ആദ്യത്തെ പെൺമന്ത്രി എന്നുള്ള നിലയിലും എൻ്റെ പെർഫോമൻസ് മോശമല്ലായിരുന്നു എന്നാണ്. ഏതായാലും എന്നെ എല്ലാ മന്ത്രിമാർക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാനും ഇ എം എസുമായിട്ട് ഒരു തർക്കം. 57 അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പിന്തുണയും അദ്ദേഹത്തെ എല്ലാ കാര്യത്തിലും സഹായിച്ചുകൊണ്ടിരുന്ന ഞാൻ. ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട പ്രത്യേക സാഹചര്യത്തിൽ പുറത്തു പോകേണ്ടി വന്നതിന് ശേഷവും ഗൗരിയമ്മ പോയതിൽ വളരെ വിഷമമുണ്ടായിരുന്ന ഒരുപാട് സി പി എം നേതാക്കളുണ്ട്. വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും പോലും ആ കൂട്ടത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിനുശേഷം അവരതിനെപ്പറ്റി ഗൗരിയമ്മയോട് സംസാരിക്കുകയോ ഗൗരിയമ്മ തിരിച്ചു വരണമെന്ന് ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? തിരിച്ചു വരണമെന്നല്ല, അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടി പോകരുതെന്ന് ഉപദേശിച്ചവരുള്ളൂ. അതിപ്പോൾ നടപടി വന്നാൽ പിന്നെ പോകരുത്, അപ്പീൽ കൊടുക്കണമെന്നും പറഞ്ഞു. തീർച്ചയായും അതുവരെയും കേന്ദ്ര പാർട്ടിയിൽ പോയി കഴിഞ്ഞിട്ട് സുർജിത്തിൻ്റെ എഴുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നവരുണ്ട്. അപ്പീൽ കൊടുത്താൽ മതി, അത് വരാതെ. ഞാൻ അപ്പീൽ കൊടുത്തില്ല. സുർജിത്ത് ഗൗരിയമ്മയ്ക്ക് എഴുതി തന്നോ? അപ്പീൽ തന്നാൽ പാർട്ടിയിൽ തിരിച്ചെടുക്കാമെന്നായിരുന്നു? തിരിച്ച്, അതാണ് പാർട്ടി പരിഗണിച്ച്. നിങ്ങളുടെ വിഷമിക്കണ്ട, എടുക്കുമെന്നോ? പക്ഷെ അന്ന് അങ്ങനെ എന്നാൽ പോലും പാർട്ടിയിലേക്ക് തിരിച്ചു പോകുന്നില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കാൻ എന്താ കാരണം? ഞാൻ ആ അവസാന കാലഘട്ടത്തിൽ എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു കളി കിട്ടിയെന്നായിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ അത്ര വലിയ എന്നാ ഹാരസ്മെൻ്റ് അല്ലായിരുന്നു? ഞാൻ എല്ലാം സഹിക്കാം. ഞാൻ മോട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഞാൻ മോട്ടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സഹിക്കുമോ? അല്ല, വ്യവസായ മന്ത്രി ആയിരിക്കെ ഗൗരിയമ്മ മോഷ്ടിച്ചു എന്നുള്ളത് ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്? അങ്ങനെ ഒരു ആരോപണം. അല്ല, ഞാനീ പറയുന്നു, നിങ്ങളൊരു പാംഫ്ലെറ്റ് കണ്ടില്ലേ, കശുവണ്ടിയുടെ തൊലി ഉരിയുമ്പോഴൊന്നോ അങ്ങനെ പറഞ്ഞൊരു പാംഫ്ലെറ്റ് ഇ എം ശങ്കരൻ നമ്പൂരിപ്പാട് കൊണ്ടുതന്നു പ്രസംഗിച്ചില്ലേ? അത് അതെ. അപ്പം ഗൗരിയമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയത് ഇ എം എസ് ആയിരുന്നു. അതല്ല, അതാണല്ല, ഇ എം എസ് ഇല്ലെങ്കിൽ അവിടെ എനിക്കെതിരായിട്ട് പറയാൻ ആരാ ഉള്ളത്? ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻകാർ ബാലാനന്ദനെ കന്ന് എതിരാണ്. ബാലാനന്ദനാണ് ഇത് തുടങ്ങിയത് തന്നെ.
കൊല്ലത്ത് പപ്പനെതിരായിട്ടുള്ള ആരോപണം പാർട്ടിക്കാർ തമ്മിൽ തുടങ്ങിയത്. അന്ന് ഫാക്ഷണലിസം നിയമുണ്ട് പാർട്ടിയിൽ. രണ്ട് ഏരിയയിൽ നിന്ന് രേഖ ഇല്ലാത്തത് ഉണ്ടാക്കാനും ഉള്ളതിൽ കൊടുക്കാതിരിക്കാനും ഒക്കെയുള്ള ആ വിധത്തിലുണ്ട്. അതാണ് അന്ന് ഞാൻ പറഞ്ഞ എന്നെ കൊണ്ടുപറ്റിയില്ല. എനിക്ക് ചില മരടുണ്ടല്ലോ. ആ മരട് ഞാൻ പറഞ്ഞ അതൊന്നും ഒക്കെ ഇല്ലാന്ന് പറഞ്ഞു. ആ വിധത്തിൽ അതിൽ തുടങ്ങിയ വഴക്ക്. പിന്നെ അതിനിടയിൽ വിജിലൻസ് ഉണ്ട്. വിജിലൻസിൽ ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ കാര്യങ്ങൾ ആരുടേതാണെന്ന് ഗ്രഹിക്കാതെ ചില ആളുകളുടെ കേസുകൾ വന്നു. അതിൽ വലിയ നേതാക്കന്മാരുടെ മക്കളുടെയൊക്കെ കേസുകളുണ്ടായി. അതിലാണ് ഇത് വന്നത്. ഏത് നേതാക്കളുടെ മക്കളുടെ കേസുകളാണ് ഉണ്ടായത്? നമ്മളിപ്പോൾ പറഞ്ഞേക്ക ഇതാണല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ. ഏതായാലും അങ്ങനെയൊക്കെ ഉണ്ടായി. ആ കേസുകൾ പിൽക്കാലത്ത് കരുണാകരനാണ് പിൻവലിച്ചത്. കരുണാകരനോട് ചോദിച്ചാൽ മതി ഏതൊക്കെ കേസാണ്. ഞാനല്ല പിൻവലിച്ചത്. ഞാനതെല്ലാം കേസ് വന്നു ഇത് വന്നു ഞാൻ പറഞ്ഞു. പാർട്ടി പറയുകയാണെങ്കിൽ ഞാൻ പിൻവലിക്കാം, പാർട്ടി എഴുതി തരണം. അപ്പോൾ ഞാനല്ലല്ലോ പാർട്ടിയാണ്. ഇത് തെറ്റാണെന്ന് തോന്നിയത് ഞാൻ വിട്ടുവന്നേ ഉള്ളൂ. ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം വി എസ് അച്യുതാനന്ദൻ ഏതെങ്കിലും സമയത്ത് ഗൗരിയമ്മയോട് ഗൗരിയമ്മ തിരിച്ചു വരണം അതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടോ നേരിട്ട്? അത് പിന്നെ പാർട്ടിയിൽ നിന്ന് കളഞ്ഞതിന് ശേഷവും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ട് അപ്പീൽ കൊടുക്കാനാണ് പറഞ്ഞത്. തിരിച്ചു വരണമെന്നങ്ങനെ അങ്ങോട്ട് പാർട്ടിയിൽ നിന്ന് തള്ളിയാൽ ഈ കഥക് തള്ളി തുറന്നതിൻ്റെ തൊട്ട് കയറാൻ പറ്റുമോ? പിന്നെ അവർ തിരികെടുക്കണ്ടേ. എന്നെ പാർട്ടിയിൽ നിന്ന് ആദ്യം ഡി സിയിലേക്ക് കളയായിരുന്നു. ഡി സി കളഞ്ഞു കഴിഞ്ഞ് ഡി സി ചെന്നിട്ട് അവിടെ വെച്ചാൽ ബഹുമാനിക്കുക. അന്ന് വി എസിനോട് അടുപ്പം ഉണ്ടായിരുന്ന പിണറായി വിജയനും ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനെ മനസ്സുകൊണ്ട് പിന്തുണച്ച ആളായിരുന്നില്ല. ആ പിണറായി വിജയൻ പിന്നീട് ലിഫ്റ്റിൽ കുടുങ്ങിയാൽ പോലും ഗൗരിയമ്മയോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഗൗരിയമ്മയ്ക്ക് എന്ത് തോന്നി? ഓ അത് എന്തെങ്കിലും കാര്യത്തിന് കമ്മം. അതിപ്പോൾ എന്താ പറഞ്ഞത്? ഇങ്ങനെ ഒരു എനിക്ക് വിഭ്രാന്തിയാണെന്ന് പറഞ്ഞു. അതാണ് ഞാൻ എനിക്ക് വിഭ്രാന്തിയാണ്. അല്ല ഞാനുള്ള നേരാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് താമരാക്ഷൻ വന്നത് ഇന്നതുപോലെ പറഞ്ഞു. അത് അച്യുതാനന്ദൻ്റെ മുൻപിലിരുന്ന് ഞാൻ പറഞ്ഞു. അച്യുതാനന്ദൻ ഒരു മറുപടിയും പറഞ്ഞു. അച്യുതാനന്ദൻ പണം ഓഫർ ചെയ്തു എന്നുള്ളത് ഈ വിശ്വസിക്കാൻ വിഷമമാണ്. പക്ഷെ അതേസമയം തന്നെ മന്ത്രിസഭയെ മറിച്ചിടാൻ ഇല്ല, ഗൗരിയമ്മ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ വളരെ ബോധപൂർവ്വമാണ് പറഞ്ഞത്. ഇന്നതുപോലെ അച്യുതാനന്ദനോട് പറഞ്ഞു. അച്യുതാനന്ദൻ അതിൽ ഒന്നും പ്രതികരിച്ചില്ല, നിഷേധിച്ചുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നിഷേധിച്ചുമില്ല. അതുകൊണ്ട് പിന്നീട് പാർട്ടി അറിഞ്ഞുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ബോധ്യമായെന്നാണ് പിന്നീട് ഞാൻ പറഞ്ഞത്. അവരെഴുതിയിരിക്കുന്ന പിന്നെയെന്ന് എഴുതിയുള്ളു, അത് മലബാറിലെ ഭാഷയായിരിക്കും. ഞാൻ പറഞ്ഞു പിന്നീട് പാർട്ടിയും കൂടെ അറിഞ്ഞാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് ബോധ്യമായി എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് അച്യുതാനന്ദൻ വന്ന് കണ്ടപ്പോൾ ഗൗരിയമ്മയുടെ പ്രതികരണം എന്തായിരുന്നു? അല്ല പ്രതികരണമല്ലല്ലേ ഞാനത് പറഞ്ഞു. ഗൗരിയമ്മ ഒന്നും പറഞ്ഞില്ല അച്യുതാനന്ദനോട്? അച്യുതാനന്ദനോട് ഒക്കെ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അതല്ല അദ്ദേഹം വന്നത് ഞങ്ങളെല്ലാം കൂടെ അപ്പുറത്ത് ചെന്ന് മന്ത്രിസഭ ഉണ്ടാക്കാനാണ്. അതൊക്കെ ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങളും ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർക്ക് ചെയ്തവരല്ലേ, നമ്മളിത് ചെയ്യുമെന്ന് ചോദിച്ചു. കരുണാകരനെയും കൂടെ കൂട്ടി ആന്റണി മന്ത്രിസഭയെ മറിച്ചിടുന്നതിനെ നഖശികാന്ത എതിർത്തിരുന്ന ആളാണ് വി എസ് അച്യുതാനന്ദൻ. ആ വി എസ് അച്യുതാനന്ദൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കാനുള്ള വിഷമം അങ്ങനെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം അല്ല മറ്റേ പന്നിയൻ്റെ തിരഞ്ഞെടുപ്പ് വന്നു. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണല്ലോ. അന്നൊന്നും അച്യുതാനന്ദൻ ഈ ഈ ഇത് എതിർക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ ഉണ്ടില്ല എന്ന് പറഞ്ഞോ? പറഞ്ഞോ? പറഞ്ഞില്ല. പറഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊന്നും അങ്ങനെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പം വേറെ വല്ല കാര്യവും കാണുമായിരിക്കും. ഞാനീ പറയുന്നത് ഞാനിന്നും പറയുന്ന ഞാൻ പറയുന്നത് യാതൊരു കള്ളത്തരവുമില്ല. ഞാൻ നടന്ന സംഭവം പറഞ്ഞു. അത് ഗൗരിയമ്മ അത് പറഞ്ഞത് കേരളം കേരളത്തിൻ്റെ മനസാക്ഷി അത് വിശ്വസിച്ചു എന്നാണ് ഗൗരിയമ്മ കരുതുന്നു. അല്ല അപ്പം ഇത് ഞാൻ പറയുന്നതിന് മുമ്പേ ആയിരക്കണക്കിന് ആളുകൾക്കറിയാം. ഇതെല്ലാം ഞങ്ങളോട് വന്ന് ഇന്നത് ചോദിച്ചെന്നുള്ളതല്ല. ആ മന്ത്രിസഭയെ മറിച്ചുകൂടാൻ മാർക്സിസ്റ്റ് പാർട്ടിയും കരുണാകരനും ഒക്കെ കൂടെ യോജിച്ചിട്ടുള്ള പ്രവർത്തനം നടന്നു. ആ കാര്യത്തിൽ ഈ കരുണാകരനുമായി ചേർന്ന് ആന്റണി മന്ത്രിസഭയ്ക്കെതിരെ നടത്തിയ നീക്കങ്ങളിൽ സി പി എമ്മിൽ നിന്നുള്ള ഇടനിലക്കാരൻ ആരായിരുന്നു? കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. അന്ന് അതിനനുകൂലമായിട്ട് നിന്ന പാർട്ടിക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ജേക്കബ് ആയിരുന്നു, ബാലകൃഷ്ണപിള്ളയുടെയൊക്കെ ആയിരുന്നു, എന്നോട് പറഞ്ഞതാണ്. പിന്നെ ആർ എസ് പിന്ന് ഒരു വോട്ടേ കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒരു വോട്ട് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ആർ എസ് പിന്ന് ഒരു വോട്ട്. പിന്നെ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ
28 വോട്ട് മറ്റേയാൾക്ക് കിട്ടിയല്ല, 4 വോട്ടേ കിട്ടുള്ളൂ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. അതെ, പിന്നെ 4 വോട്ടേ ആവശ്യമുള്ളൂ. 4 വോട്ട് ഞങ്ങളുടേതാണ് അവർ വെച്ചത്. 28-4 32 വന്നാൽ 40-32-72 ആകും. ഒരു സ്പീക്കറും പോയാൽ 71. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കോടോത്തിന് വോട്ട് ചെയ്യണം എന്നുള്ള സമ്മർദ്ദം ഗൗരിയമ്മയുടെയും ഗൗരിയമ്മയുടെ പാർട്ടിയുടെയും മേലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചില ആളുകൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. അവരാരും വന്ന് എന്നോട് സംസാരിച്ചില്ല. ഞങ്ങളങ്ങോട്ട് ആവശ്യപ്പെട്ടാണ്. അത് രവി വന്ന് ഞങ്ങളോട് പറഞ്ഞു, രവിക്ക് ഞങ്ങളുടെ 4 വോട്ട് വേണമെന്ന്. അത് ഞാൻ ശരി, ഞങ്ങൾ രവിക്ക് തരാം. അതുകൊണ്ട് ഞാനങ്ങോട്ട് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിനോട്, ഞങ്ങളുടെ 4 വോട്ടും രവിക്ക് ഇയർ മാർക്ക് ചെയ്ത് തരാം. അങ്ങനെയാണ് ഞങ്ങൾ ജെഎസ്എസിൻ്റെ 4 വോട്ടും രവിക്കും തന്നിലയ്ക്കും കിട്ടി എന്നുള്ളത് ഗൗരിയമ്മയ്ക്ക് 100% ഉറപ്പുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെ പോയാണ് വോട്ട് ചെയ്തത്. 4 പേരും എനിക്ക് 100% ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ടി എൻ ജേക്കബിൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും ബാലകൃഷ്ണപിള്ളയുടെയും ഗണേശിൻ്റെ വോട്ട് എങ്ങോട്ടാണ് പോയത് പറ്റിയിട്ട് എനിക്കറിയില്ല. അത് ഒന്ന് നോക്കണം. ഏതായാലും ആ ഇടയ്ക്ക് പിന്നെ ജേക്കബനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ സംസാരിക്കാൻ അടം കൊടുത്തില്ല. താമരാക്ഷൻ്റെ ഒരു റോള് ഈ പറഞ്ഞ ഓപ്പറേഷനിലൊക്കെ എങ്ങനെയായിരുന്നു? താമരാക്ഷനായിരുന്നു ആദ്യം വന്നത്, ഇടതലക്കാരായി. പിന്നെ ഇപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും പടം കണ്ട വേറെ ചിലരും അന്ന് ഈ വേറെ ചിലരും വന്നിരുന്നു. എല്ലാ വിഷമമായിട്ടല്ല, ഇനി വേണ്ട ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, പഴയ കാലമല്ലേ. എന്തായാലും എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നേരാണ്. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ട് പോലും അതിനോട് യാതൊരു താല്പര്യവും ഗൗരിയമ്മയ്ക്ക് തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ ബി ജെ പിക്കാരുടെ കൂടെ ചേർന്ന് അങ്ങ് പോയാൽ പോരെ. അത് ഗൗരിയമ്മയുടെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല എന്നിട്ടാണ് ഞാൻ ഈ നിന്നാ വിചാരിക്കുന്നത്. ഞാൻ ഈ ജയിലിൽ പോയി കൊണ്ട് ഞാൻ മന്ത്രിയാവുമെന്ന് വിചാരിച്ചതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്ന കാലത്ത് ഒരു എം എൽ എ ആകുമെന്നോ പഞ്ചായത്ത് മെമ്പറാകുമെന്നോ വിചാരിച്ച് ചേർന്ന ആളല്ല. അന്നെല്ലാം സായുധ സമരത്തിൽ കൂടെ അധികാരത്തിൽ പിടിച്ചു പറ്റുമെന്നായിരുന്നു പാർട്ടിയുടെ ഇത്. അതിൽ മക്കം പുരുഷോത്തമൻ്റെ എന്ത് റോളുണ്ട്, സിറിയക്കിൻ്റെ എന്ത് റോളുണ്ട് സെക്രട്ടറിയുടെ നമുക്കറിയില്ല. എന്തായാലും എനിക്ക് നേരി കിട്ടിയില്ല.